ക്യാൻസർ ബാധിതയായി ദുരിത ജീവിതം നയിച്ച പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ എടതിരിഞ്ഞി മാടത്തിങ്കൽ വീട്ടിൽ ഗിരിജയ്ക്ക് പട്ടയം ലഭിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ എടതിരിഞ്ഞി മാടത്തിങ്കൽ വീട്ടിൽ ഗിരിജയുടെയും കുടുംബത്തിൻ്റെയും ഏറെ നാളത്തെ ആവശ്യമായിരുന്ന പട്ടയം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീട്ടിലെത്തി കൈമാറി. 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെയും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെയും ഏക ആശ്രയം അമ്മ ഗിരിജയാണ്. ക്യാൻസർ ബാധിതനായി ഗിരിജയുടെ ഭർത്താവ് ഉദയകുമാർ മരണമടഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുൻപാണ്. കയറിക്കിടക്കാൻ ഒരിടം ഉണ്ടെങ്കിലും അത് സ്വന്തമല്ലല്ലോ എന്ന ആധിയിലായിരുന്നു സ്തനാർബുദ രോഗബാധിതയായ ഗിരിജ. തൻ്റെ കാലശേഷം മക്കൾക്ക് സ്വന്തമെന്ന് പറയാൻ പട്ടയമുള്ള ഭൂമി ദീർഘനാളുകളായുള്ള ഗിരിജയുടെ ആഗ്രഹമായിരുന്നു. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിൽ ആരോഗ്യസ്ഥിതി പോലും ഗൗനിക്കാതെ അടുത്തുള്ള ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോവുകയാണ് ഇപ്പോഴിവർ. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനവും സുമനസ്സുകളുടെ സഹായവുമാണ് ഇതുവരെയുള്ള ഇവരുടെ ജീവിതത്തിന് താങ്ങായത്. സാങ്കേതിക കാരണങ്ങളാൽ പട്ടയമേളക്ക് ഇവർക്ക് പട്ടയം ലഭിച്ചിരുന്നില്ല. അതിനിടയിലായിരുന്നു ഭർത്താവിൻ്റെ മരണം. വിധവയായ ദുരവസ്ഥ, ദീർഘനാളുകളായുള്ള പട്ടയം എന്ന ആവശ്യം എന്നിങ്ങനെ വിഷമങ്ങൾ പേറിയ ഗിരിജയുടെ ജീവിതത്തിന് ഓരോ പടിയും ചവിട്ടിക്കയറാനുള്ള ഊർജമായി മാറുകയായിരുന്നു പട്ടയം. ദീർഘകാലമായി ഒരു ഭൂമിയിൽ അധിവസിച്ചു പോരുന്ന പല കുടുംബങ്ങൾക്കും ആ ഭൂമി സ്വന്തമായില്ല എന്നുള്ള വൈഷമ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏവർക്കും തങ്ങൾ അധിവസിച്ചു വരുന്ന ഭൂമിയിൽ പട്ടയം കൊടുക്കുക, അങ്ങനെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1.5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ആയിട്ട് 2 വർഷം കൊണ്ട് തന്നെ ഏകദേശം 1.25 ലക്ഷം പട്ടയങ്ങൾ നമുക്ക് കേരളത്തിലെമ്പാടുമായി വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ എടതിരിഞ്ഞിയിൽ ദീർഘകാലമായിട്ട് തങ്ങൾ നിവസിച്ചു വരുന്ന ഈ ഭൂമിയിൽ ഈ കുടുംബത്തിന് പട്ടയം ലഭിച്ചിരിക്കുകയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഗിരിജയ്ക്ക് അത് വലിയ ഒരാശ്വാസം പകരും എന്ന് ഞങ്ങൾ കരുതുകയാണ്.